എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് കാണണല്ലോ, എനിക്ക് അറിയില്ല. സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ, ഞാൻ നോക്കി നിങ്ങൾ, കാരണം ഞാൻ ഒരു കാര്യം വിട്ട ഈ ഇപ്പൊ പറഞ്ഞു കൂട്ടും. ഞാൻ ഡോക്യുമെന്റ് കാണട്ടെ എന്ന് ഒന്ന് രണ്ടവണ പറഞ്ഞു. പക്ഷെ വളരെ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ളവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എനിക്കറിയില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ് മീ സീ ദ ഡോക്യുമെന്റ്. അത്രയല്ലോ ഞാൻ ഒരു കാര്യം. തിരികെ നൽകിയതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ആരോപണമാണല്ലോ അങ്ങേക്കെതിരെ പറഞ്ഞിരുന്നത്, അത് മുഖ്യ എന്നുള്ളത്. പക്ഷെ ആ ഫയലുകൾ അങ്ങയിൽ നിന്ന് കൈപ്പറ്റിയെന്നുള്ള അഡീഷണൽ സെക്രട്ടറിയുടെ രേഖയടക്കം ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സസ്പെൻഷൻ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആ ഡോക്യുമെന്റ് കാണാതെ എനിക്കൊന്നും പറയാനില്ല. എഴുതിയിട്ടുണ്ട് സിവിൽ സർവീസിൽ താങ്കൾ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു തന്നെയാണ് ആ ഓർഡർ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഓർഡറുകളൊക്കെ നമുക്കാണ് കൺവേ ചെയ്ത് വരിക. ഇപ്പം നിങ്ങൾക്കൊക്കെയാണ് കിട്ടിയെന്ന് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് കിട്ടിക്കഴിയുമ്പോ അല്ലെ, എനിക്ക് കിട്ടിക്കഴിയുമ്പോ എന്നെ ഒന്ന് പറയാൻ പറ്റും. ഞാൻ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് പറയാലോ. ഞാൻ ഇവിടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, കേരളത്തിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് സത്യം പറയാം, സത്യം ഉറക്കെ പറയാം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിസമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അങ്ങനെയൊക്കെ രക്ഷയുണ്ടെങ്കിൽ മാത്രം. പക്ഷേ അതിനൊരു പ്രത്യേക ഒക്കേഷനൊന്നും വേണ്ട. സത്യം പറയാൻ പ്രത്യേക സാഹചര്യവും ഒക്കെ വേണോ? ഇന്നത്തെ ദിവസം ഇന്ന ഒരു അജണ്ട വെച്ചിട്ട് ഇതിനെയൊക്കെ ഓവർ ഹൈപ്പ് ചെയ്യരുത്. ഒന്നാമത് കേരളത്തിലെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറ്റിയാണെന്ന്? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യമായിട്ട് പറയാം. ഒരു ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം പറയാനോ ഒരു സത്യമായിട്ടൊരു കാര്യം സംസാരിക്കാനോ ഇവിടെ എനിക്ക് ഭരണഘടന തരുന്ന അവകാശം ഉണ്ട് എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിനിങ്ങനെ കോർണറിയേണ്ട കാര്യമൊന്നുമില്ല തന്നെ. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ പറഞ്ഞു, മറ്റയാളിങ്ങനെ പറഞ്ഞു, മറിച്ചാണ് അവരുടെയൊക്കെ അഭിപ്രായം അവർ പറയുന്നു. ഞാനൊരു നിയമം പഠിച്ച വ്യക്തിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. സുപ്രീം കോടതി വിധികളൊക്കെ ഈ വിഷയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പം ഒരു 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 മാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത ചമയ്ക്കുമ്പോൾ അതിന്റെ ഫാക്ട്സ് പുറത്തു വരുമ്പോൾ മറ്റുള്ളവർക്ക് ശരിക്കും അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. അല്ലെ, ഇത് കള്ളമാണ്, പേരെടുത്ത് പറയാം ഇന്ന സ്ഥാപനം എങ്ങനെയാണ് അവർ വ്യാജമായിട്ട് ഒരു വാർത്ത ചെയ്യുന്നത്, ഇതൊക്കെ പുറത്തു വരാമല്ലോ. അത് എന്റെ പണിയല്ല അത് ഫീൽ ചെയ്യേണ്ട. സോ എനിവേ, അത് പോട്ടെ. ഞാൻ പറഞ്ഞ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോല കൈപ്പറ്റട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകട്ടെ.